സി പി ഐയുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പോലും ഇന്നിപ്പോൾ ഒരു വ്യക്തത ലഭിച്ചതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ ഉദാഹരണത്തിന് സി പി എമ്മിനെ പോലെ തന്നെ വളരെ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് സി പി ഐയും മുന്നോട്ട് വച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാലൊരു മൂന്ന് മാസം മുമ്പോ മാസം മുമ്പോ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥിത്വമായിരുന്നു അപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ലഭ്യമായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അതുപോലെ തന്നെ വയനാട്ടിൽ വയനാട്ടിലാണ് ഏറ്റവും നല്ല പിക്ക് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് അനിരാജ രാഹുൽ ഗാന്ധിക്ക് ഒരു ഒത്ത പ്രതിയോഗിയായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല അനി ഒരു കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി അവിടെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വയനാട് ആഗ്രഹിക്കുന്നതൊരു മലയോര മേഖലയിലെ കർഷകൻ്റെ കർഷകയുടെ ശബ്ദമാണ് അത് യഥാർത്ഥത്തിൽ അനി രാജയ്ക്ക് നൽകാനാകും എന്നാണ് ഞാൻ കരുതുന്നത് അണിരാജ പിന്നെ മാത്രമല്ല ആളുകളുമായിട്ടൊക്കെ തന്നെയും നന്നായി ഇടപഴകുന്നു എനിക്ക് വ്യക്തിപരമായി ഞാൻ ഡൽഹിയിൽ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എഇ ആറിൽ വാർത്ത വായിക്കാൻ പോവുമായിരുന്നു അന്നേരം എൻ്റെ കൊളീഗാണ് മാത്രമല്ല കണ്ണൂർ ജില്ലക്കാരി ആണെന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പെട്ടെന്ന് ആളുകളുമായി ഇടപഴകാൻ കഴിയുന്ന ഒരു നേതാവാണ് അണി എന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും സുനിൽകുമാർ തൃശ്ശൂരിൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല പക്ഷേ മല മാവലിക്കരയിൽ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരാണ് അരുൺകുമാറിൻ്റെ നമുക്ക് ഇവിടെ ഞാൻ ആ വിഷയങ്ങളൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ശരിയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് സി പി എമ്മുമായി സി പി എം എങ്ങനെയാണോ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ളത് അവരുടെ ഏറ്റവും ലഭ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ള എന്നുള്ളതല്ലേ തന്നെ ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന നിലയിൽ യു ഡി എഫിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാവശ്യമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അല്ല ഈ ലീഗിൻ്റെ രണ്ട് സീറ്റിൽ നിന്നുള്ള മൂന്ന് സീറ്റിലേക്ക് നമുക്കറിയാവുന്നതുപോലെ ലീഗ് അവർക്ക് മലപ്പുറവും പൊന്നാനിയും കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന സീറ്റ് എന്ന് പറയുന്നത് വയനാട് സീറ്റാണ് അല്ലെങ്കിൽ കണ്ണൂർ അല്ല കണ്ണൂരില്ല കണ്ണൂരിൽ ലീഗിൻ്റെ തന്നെ അസസ്മെൻ്റ് അനുസരിച്ച് കോൺഗ്രസിനാണ് വിജയസാധ്യത അതുകൊണ്ട് കണ്ണൂർ അവർ തേടുന്നില്ല സ്വാഭാവികമായിട്ടും കാസർഗോഡ് നേരത്തെ തന്നെ ലീഗിന് കൊടുത്ത ആ സീറ്റാണ് അവർ വേണ്ടാന്ന് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കാസർഗോഡ് അവർ ചോദിക്കുന്നില്ല വടകരയും വലിയ ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്ന മണ്ഡലമാണ് അതുകൊണ്ട് വടകരയും അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആകെ ആഗ്രഹിക്കുന്നത് വയനാട് സീറ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ ലീഗിലെ സോഴ്സുവായൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ കരുതിയതിനേക്കാൾ കൂടുതൽ ഈ കോൺഗ്രസും ലീഗും തമ്മിൽ ഈ മൂന്നാം സീറ്റിൻ്റെ തർക്കമുണ്ട് യഥാർത്ഥത്തിൽ അത് ലീഗ് ഇടക്കിടെ പറയും അത് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് ഇത് ഇതിടക്കിടെ പറയേണ്ട കാര്യമൊന്നുമല്ല എന്നാണ് നിൽക്കുന്നു ഞങ്ങളെ ശക്തമായി നിൽക്കുന്നു അതിനകത്ത് അപ്പോൾ ആ മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ലീഗിന് ആ നിലയിലൊരു സമ്മർദ്ദം വരാനുള്ള കാരണമുണ്ട് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ ലീഗ് നേതാക്കൾ പോകുമ്പോൾ അവിടെ നിന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ഈ കേരള മുസ്ലിം എന്ന് പറയുന്നത് വളരെ മതേതരത്വ സ്വഭാവമുള്ള ഈ നമ്മളിപ്പം ഒരു ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ശബ്ദം എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും കാണുന്നത് ഒ സിയുടെ ശബ്ദമാണല്ലോ യഥാർത്ഥത്തിൽ ഒവൈസി ഒരു മുസ്ലിം ശത്രുവാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ കാരണം ഒരുപക്ഷെ അമിത്ഷായുടെ ഒക്കെ കങ്കാണി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ഒ വൈ എന്ന് പറയുന്നത് വളരെ എവിടെയൊക്കെ ഉത്തരേന്ത്യയിൽ ഒരു ഒരു മതേതര സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുമോ അവിടെയൊക്കെ പോയി കൊളതാക്കുന്ന ഒരാളാണ് ഒ വൈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബി ജെ പിയുടെ ഫണ്ടിങ് പോലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ആ വടക്കേ ഇന്ത്യക്കാരായിട്ടുള്ള മതേതര മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് കേരളം പോലുള്ള കോൺസ്റ്റിറ്റുവൻസീസിൽ നിന്ന് കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടാകണം മുസ്ലിം എം പിമാർ ലോക്സഭയിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ ഈ ആഗ്രഹം യഥാർത്ഥത്തിൽ ലീഗിൻ്റെ നേതാക്കളിലേക്ക് അവർ അവരെത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കാലത്തെ ആലോചന എൻ്റെ അറിവനുസരിച്ച് ഇതൊരുപക്ഷെ തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ മുസ്ലിം ലീഗ് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള കൂടിയാലോചനകളിൽ മുസ്ലിം ലീഗ് ഒ ഒറ്റക്ക് മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് പോലും ആലോചിച്ചിട്ടുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ പൊന്നാനി മലപ്പുറം വയനാട് കോഴിക്കോട് ഇനി അഥവാ വയനാട് ഇല്ലെങ്കിൽ കോഴിക്കോടായാലും മതി ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ വയനാട് ഇല്ലെങ്കിൽ കോഴിക്കോടാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ നാല് മണ്ഡലങ്ങളിൽ ഒറ്റക്ക് മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് സംബന്ധിച്ച് അവർ അനലൈസ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് വരെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ വടക്കേ ഇന്ത്യയിൽ മുസ്ലിം ലീ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നില്ല ബി ജെ പി കോൺഗ്രസ്സും ഈ ബി ജെ പിയുടെ ചുവട് പിടിച്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെ കൂടുതലായി നിർത്തുന്നില്ല മറ്റ് പാർട്ടികൾക്കും ആർ ജെ ഡിയും സമാജ്വാദി പാർട്ടിയാണ് കുറച്ചെങ്കിലുമൊക്കെ ഒരു സാധ്യത കൽപ്പിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് ഇത് അവിടെ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന നിലയ്ക്ക് കേരളം പോലെ മത്സരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഒന്ന് മുസ്ലിം മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അവിടെ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഇവരെ യഥാർത്ഥത്തിൽ വൈകാരികമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന നിലപാടെടുപ്പിക്കാനുള്ള കാരണം പരസ്യമായിട്ടൊന്നും പറയില്ല നമുക്കറിയാവുന്നതുപോലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നണി വിടുക എന്ന് പറയുന്ന ആത്മഹത്യാപരമാണ് ദേശീയ തലത്തിൽ അപ്പോൾ പരസ്യമായിട്ടൊന്നും അക്കാര്യം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി ഏറ്റവും മികച്ച എൽ ഡി എഫിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയതേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഏറ്റവും മികച്ച അവർക്ക് ലഭ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവർ നിർത്തുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് എം പിമാരുണ്ടായിരുന്നെടുത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയമൊന്നും ഒരു പ്രശ്നമാകാൻ പാടില്ല സാധാരണഗതിയിൽ കാരണം നമ്മുടെ മുന്നിൽ കഴിഞ്ഞ അഞ്ച് വർഷം തന്നെ ഇവർ തന്നെയാണ് സ്ഥാനാർത്ഥികളാവുക എന്നത് സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ എൽ ഡി എഫിൽ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നമുക്കറിയാം യു ഡി എഫിൽ പക്ഷേ അക്കാര്യത്തിലൊരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല എന്നു മാത്രമല്ല അതിലെ ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയും തമ്മിൽ വളരെ സങ്കീർണ്ണമായിട്ടുള്ളൊരു ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ട് വരാൻ ജൂലൈ മാസം പക്ഷേ അതുപോലും ഇന്ന് ലീഗിന് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ലാത്ത സ്ഥിതി ഇനി അഥവാ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ അവസാനം ഇനി അഥവാ രണ്ട് സീറ്റിൽ തന്നെ ലീഗ് ചുരുങ്ങിയെന്ന് വിചാരിക്കുക അങ്ങനെ ചുരുങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതമെന്ന് പറയുന്നത് മലബാറിലെ സീറ്റുകളിലുണ്ടല്ലോ ബാക്കിയുള്ള സീറ്റുകളുണ്ടല്ലോ അവിടെയൊക്കെ തന്നെയും മുസ്ലിം വോട്ടുകൾ ചോരാനുള്ള സാധ്യതയുണ്ട് അവിടെയും ലീഗിൻ്റെ വോട്ടുകളായിരിക്കും ചോരുക എന്നുള്ള ഒരു പ്രശ്നവുമുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയും പൊന്നാനിയിൽ കെ എസ് എം നിർത്തിയിട്ട് സമസ്തയിലേക്ക് എന്തോ പാലമിട്ടു വന്നു അതൊന്നൊന്നുമില്ലാട്ടോ അതിലൊന്നും വലിയ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല കെ എസ് എം ഒന്നും ആ നിലയിൽ വോട്ടൊന്നും എൽ ഡി എഫിലേക്ക് കൊണ്ടിട്ടില്ല പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു Meet the editors.